മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന് CPM കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ആവശ്യമുയർന്നു. ഒന്നാം പിണറായി സർക്കാരിലെ മന്ത്രിമാരെ രണ്ടാമത്തെ ടേമിൽ മന്ത്രിയാക്കേണ്ടെന്ന് തീരുമാനിച്ചതിനു പിന്നിൽ മുഖ്യമന്ത്രിക്ക് രഹസ്യ അജണ്ട ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ ആരോപണം വന്നിരിക്കുന്നത്. രണ്ടു തവണയിൽ കൂടുതൽ മത്സരിക്കേണ്ടെന്ന തീരുമാനവും നിഗൂഢമായി തുടരുകയാണ്. ഇതൊന്നും ചോദ്യം ചെയ്യാൻ ഈ പാർട്ടിയിൽ ആളില്ലേ എന്നാണ് അംഗങ്ങൾ ചോദിച്ചത്. എന്തായാലും പാർട്ടിയിലും ഭരണത്തിലും ഒരു നിയന്ത്രണമില്ലെന്നും അംഗങ്ങൾ തുറന്നടിച്ചു. കണ്ണൂർ ലോബി പിടിച്ചെടുത്തുവെന്ന വിമർശനമുണ്ടായി. അതേസമയം മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും LDF കൺവീനറും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും വിവിധ മന്ത്രിമാരുടെ പ്രൈവറ്റ് സെക്രട്ടറിമാരുമെല്ലാം കണ്ണൂരിൽ നിന്ന് വരുന്നവരാണ്. തുടർ ഭരണം കിട്ടിയതോടെ മുഖ്യമന്ത്രിയുടെ മുഖം അഹങ്കാരത്തിൻ്റെതായി. മൈക്ക് ഓപ്പറേറ്ററോട് മാത്രമല്ല, ചടങ്ങിൻ്റെ അവതാരകയോട് പോലും മുഖ്യമന്ത്രി തട്ടിക്കയറി. ഇടതുപക്ഷ സഹയാത്രികനായ ഗീവർഗീസ് മാർക്ക് കുർലോസ് ചെറിയൊരു വിമർശനം നടത്തിയപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചത് അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ അംഗങ്ങളെ പോലെ കഴിവുള്ള മന്ത്രിമാരാരും ഇപ്പോഴത്തെ സർക്കാരിൽ ഇല്ല എന്നും ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി മാത്രം തുടർന്നാൽ ധനവകുപ്പിൽ TM തോമസ് ഐസക്കിനെയെങ്കിലും നിലനിർത്തണമായിരുന്നു. ആർ ബിന്ദുവിൻ്റെ മന്ത്രിസ്ഥാനം ബന്ധു നിയമനമായിരുന്നുവെന്ന് അംഗങ്ങൾ പറഞ്ഞു. ലോക്നാഥ് ബെഹ്റയെപ്പോലുള്ള ഉദ്യോഗസ്ഥരെ നിലനിർത്തുന്നത് ആരുടെ താൽപ്പര്യമാണ്? സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, EP ജയരാജൻ എന്നിവർക്കെതിരെയെല്ലാം ആക്ഷേപം ഉയർന്നു. ഏറ്റവും മെച്ചപ്പെട്ട ചർച്ച എന്ന വിശേഷത്തോടെയാണ് MA ബേബി മറുപടി പ്രസംഗം ആരംഭിച്ചത്. അതേസമയം CPMൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നില്ലെന്ന് ഉറപ്പിക്കാൻ MV ഗോവിന്ദനും രംഗത്തിറങ്ങി. കണ്ണൂർ ജില്ലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കായി വലിയ പ്രതിരോധമായിരുന്നു ഗോവിന്ദൻ ഉയർത്തിയത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഒറ്റതിരിഞ്ഞ് ആക്രമിക്കരുതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ഭരണത്തിലെ വീഴ്ചകൾ തിരിച്ചടിയായിട്ടുണ്ടെങ്കിലും കടുത്ത ഭരണ പരാജയമെന്ന് പറയുന്നതിൽ അർത്ഥമില്ലെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. പരാജയ ഉത്തരവാദിത്തം കൂട്ടായി ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് ഗോവിന്ദൻ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇടത് കൺവീനർ EP ജയരാജനെതിരായ പരാമർശങ്ങളെ ഗോവിന്ദൻ പ്രതികരിച്ചുമില്ല. കണ്ണൂരിലെ CPMൽ ഗ്രൂപ്പ് സമവാക്യം മാറുകയാണ്. പി ജയരാജൻ കരുത്തനാകാനുള്ള സാധ്യതയുണ്ട്. ഇത് മനസ്സിലാക്കിയാണ് ഗോവിന്ദൻ്റെ അഭിപ്രായങ്ങൾ വരുന്നത്. പിണറായിയെ പിന്തുണയ്ക്കുന്നവരെ ചിന്നിച്ചിതറാൻ അനുവദിക്കാതെ കണ്ണൂരിൽ അപ്രമാദിത്വം തുടരാനാണ് ഗോവിന്ദൻ്റെ ശ്രമം. ഓരോ വ്യക്തിക്കും പ്രത്യേക ശൈലി ഉണ്ടാകുക സാധാരണമാണെന്ന് ഗോവിന്ദൻ പറയുന്നു. അത് പെട്ടെന്ന് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ മാറ്റേണ്ട ചിലതുണ്ട്. പ്രവർത്തകരുടെ ആഗ്രഹത്തിനൊത്ത് ശൈലി മാറ്റാൻ താൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഒരു മൈക്ക് ഓപ്പറേറ്ററെയും ശാസിച്ചിട്ടില്ലെന്ന് തനിക്കെതിരെ ഉയർന്ന മൈക്ക് വിവാദത്തിന് മറുപടിയായി ഗോവിന്ദൻ പറഞ്ഞു. ഫലത്തിൽ പിണറായിയുടെ ശൈലി മാറ്റം അതിവേഗം നടക്കില്ലെന്ന സന്ദേശമാണ് ഗോവിന്ദൻ നൽകുന്നത്. CPM ജില്ലാ നേതൃയോഗങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ മുഖ്യമന്ത്രിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. വീണ്ടും പാർട്ടിയിൽ വിഭാഗീയതയുണ്ടാകുന്നുവെന്ന വിലയിരുത്തലിലാണ് പിണറായി ക്യാമ്പ്. ഇതിനെ സംഘടനാ കരുത്തിൽ മുളയിലെ നുള്ളാനാണ് തീരുമാനം. CPMന് തുടർഭരണം നൽകിയ മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നത് ചിലരാണ്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടാനാണ് ശ്രമം. പിണറായിയുടെ നേതൃത്വമുണ്ടെങ്കിലേ വീണ്ടും അധികാര തുടർച്ച കിട്ടുമെന്നാണ് CPMലെ പിണറായിസ്റ്റുകളുടെ നിലപാട്. എറണാകുളത്തും പത്തനംതിട്ടയിലും കണ്ണൂരിലും ലോക്സഭാ തോൽവിയുടെ ഉത്തരവാദി പിണറായിയാണെന്ന തരത്തിലാണ് ചർച്ചകൾ ഉയർന്നത്. കണ്ണൂരിലേത് അതിരുവിട്ട പ്രതികരണമാണെന്ന നിലപാടും മുഖ്യമന്ത്രിക്കുണ്ട്. ഇതിനിടയിലാണ് ഗോവിന്ദൻ്റെ പ്രതികരണം എത്തുന്നത്. KK ശൈലജയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്ന ജനമുണ്ടെന്ന് സംസ്ഥാന സമിതി യോഗത്തിൽ പി ജയരാജൻ പറഞ്ഞിരുന്നു. ഇതും വ്യാപകമായി ചർച്ചയായി. പാർട്ടിയിൽ വീണ്ടും വിഭാഗീയത തലപൊക്കാനുള്ള സാധ്യതയായാണ് ഇതിനെ പിണറായി വിഭാഗം കാണുന്നത്.